ഇന്ത്യയും ചൈനയും വീണ്ടും വെടാ ദോസ്തുക്കളായോ എന്നൊരു നിമിഷം ചിന്തിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം റഷ്യയിലെ കാസനിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റായ ഷി ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയ വേളയിൽ അവർ ചർച്ച ചെയ്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ. പക്ഷേ ഒരിക്കലും ഇന്ത്യ ആ ബുദ്ധിമോശം കാണിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ആരൊക്കെ തേനും പാലും ഒഴുക്കിയാലും അതിനൊന്നും ഇന്ത്യയുടെ മുന്നിൽ വില പോകില്ല എന്നത് തന്നെയാണ് വാസ്തവമായ കാര്യം. കാരണം പാകിസ്ഥാനെ നമ്പിയാലും ചൈനയെ നമ്പാൻ സാധിക്കില്ല എന്നതാണ്. പഴയതുപോലെ ഇന്ത്യയെ അവഗണിച്ച് ഇനി ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണോ ഈ കാട്ടിക്കൂട്ടലിന്റെ ഒക്കെ പിന്നിലെന്നതും ഒരു ചോദ്യചിഹ്നമായി നിഴലിക്കുകയാണ്. 1960s ഇന്ത്യ ചൈന ബായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൈന ഇന്ത്യയെ ഏകപക്ഷീയമായി ആക്രമിച്ചത്. 2020s ചൈനയുടെ മറവിൽ ചതിയിൽപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു. പക്ഷെ 1960s ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് 2020s ഗാൽവാൻ സംഘർഷത്തോടെ ചൈനയ്ക്ക് മനസ്സിലായി. പക്ഷെ അവർ വീണ്ടും ചതിയുമായി എത്തും. ചർച്ചകൾ നടക്കട്ടെ, വ്യാപാരം കൂടട്ടെ, അതിർത്തികൾ ശാന്തമാകട്ടെ, പക്ഷേ ജാഗ്രത കൈവിടരുത്. ഒരിക്കലും ചൈനയെ വിശ്വസിക്കുകയും അരുത്. രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബിന്റെ വാക്കുകളാണിത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നതെന്ന്. ഇന്ത്യക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. എന്നാൽ ചൈന വിചാരിച്ചാൽ പോലും ഇന്ത്യയുടെ രോമത്തിൽ തൊടാനാകില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് നോക്കാം. നമ്പാതെ, പാകിസ്ഥാനെ വിശ്വസിച്ചാലും ചൈനയെ ഒരിക്കലും ഇന്ത്യ വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് ചൈന ഒരു ജനാധിപത്യ രാജ്യം അല്ലാത്തിടത്തോളം കാലം. ലഡാക്കിലെ ഡെപ്സാങ് ഡെംചോക് മേഖലകളിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക പിന്മാറ്റ നടപടികൾ പൂർത്തിയായി. മേഖലയിലെ താൽക്കാലിക നിർമ്മാണങ്ങളും പൊളിച്ചു മാറ്റുകയും പ്രതിരോധ സാമഗ്രികളും സൈനിക വാഹനങ്ങളും ബേസ് ക്യാമ്പുകളിലേക്ക് തിരികെ കൊണ്ടുപോകുകയും ചെയ്ത വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം ചൈനയ്ക്ക് പെട്ടെന്ന് ഇന്ത്യയോടുണ്ടായ സ്നേഹമോ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം ഉണ്ടാകണമെന്ന ആഗ്രഹമോ ഒന്നുമല്ല. മറിച്ച് ഇന്ത്യ നടത്തിയ വൻ പ്രതിരോധമാണ് ചൈനയെ തൽക്കാലത്തേക്കെങ്കിലും പിന്മാറാൻ പ്രേരിപ്പിച്ചത്. ഒരു 10 മുൻപ് വരെ അതിർത്തി മേഖലകളിൽ ഇന്ത്യ ചൈനയെക്കാൾ ഒരു 30 എങ്കിലും പുറകിലായിരുന്നു. 2013 അന്നത്തെ പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യയുടെ പ്രതിരോധ നയമെന്നത് വികസനമൊന്നും നടക്കാത്ത അവികസിതമാക്കി ഇടുക എന്നതായിരുന്നു. അതേസമയം ചൈന 1980 മുതൽക്കേ തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ വൻകിട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടങ്ങിയിരുന്നു. ഇന്ത്യക്കെതിരെ സൈനികരെ വിന്യസിപ്പിക്കാൻ എളുപ്പം ചൈനയ്ക്ക് സാധിക്കുമായിരുന്നു. ഇന്ത്യ 2014 ശേഷമാണ് ചൈന അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടങ്ങിയത്. അത് തടയാൻ ചൈന പല രീതിയിലും ശ്രമിച്ചു. പലപ്പോഴും പ്രകോപനം സൃഷ്ടിക്കുകയും ഇന്ത്യൻ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് 2020 ലഡാക്ക് മേഖലയിലെ ഗാൽവാൻ സംഘർഷം ഉണ്ടായതും 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചതും. പക്ഷേ ഇന്ത്യ നടത്തിയ പ്രതിരോധം ചൈനയെ ഞെട്ടിച്ചു കളഞ്ഞു. അന്നത്തെ സംഘർഷത്തിൽ ചൈനയുടെ 35 മുതൽ 50 സൈനികർ വരെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ. തുടർന്ന് ഇന്ത്യ അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ ആക്കുകയും ചെയ്തു. നിലവിൽ ഏതാണ്ട് 65,000 ഇന്ത്യൻ സൈനികർ ലഡാക്ക് അതിർത്തിയിൽ തന്നെയുണ്ട്. ടാങ്കുകൾ ഉൾപ്പെടെ എല്ലാ അതിർത്തിയിലും എത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയുടെ വ്യോമസേനാ താവളം ഉണ്ടായിരുന്നത് ലേയിൽ മാത്രമായിരുന്നു. അതാകട്ടെ ചൈനീസ് അതിർത്തിയിൽ നിന്ന് ഏകദേശം 250 അകലെയായിരുന്നു. ഇപ്പോൾ ചൈനീസ് അതിർത്തിയിൽ വെറും 50 മാത്രം അകലെ ന്യോമിൽ ഇന്ത്യൻ എയർബേസ് നിർമ്മാണം പൂർത്തിയാക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർബേസ് ആണ് അത്. അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലായിരുന്നതുകൊണ്ട് നേരത്തെ സംഘർഷം ഉണ്ടായാൽ സൈനികരെ ഛത്തീസ്ഗഡിൽ നിന്ന് എത്തിക്കണമെന്നായിരുന്നു. കാലാവസ്ഥയുമായും ഉയർന്ന പ്രദേശവുമായും പൊരുത്തപ്പെടാൻ വേണ്ടി ഘട്ടം ഘട്ടമായി മാത്രമേ സൈനികരെ അതിർത്തിയിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. സൈനിക വിന്യാസം പൂർത്തിയാക്കാൻ 4 ഇന്ത്യക്ക് വേണ്ടിവരുമെന്നായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അടിസ്ഥാന സൗകര്യം വർദ്ധിച്ചതോടെ 65,000 സൈനികർ മുഴുവൻ സമയവും അതിർത്തിയിലുണ്ട്. ടാങ്കുകൾ അടക്കം എല്ലാവിധ ആയുധങ്ങളും അത്തരത്തിൽ പൂർണ്ണ സജ്ജം. കൂടെ വ്യോമസേനയുടെ പിന്തുണയും. എപ്പോഴും ആക്റ്റീവായ ഇന്ത്യൻ സൈനികരുടെ, അതായത് കാശ്മീർ പാകിസ്ഥാൻ, മികവ് കൂടി ആകുമ്പോൾ ചൈനയ്ക്ക് ഭയമുണ്ട്.
ഗാൽവാൻ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചതുപോലും ചതിയിൽപ്പെട്ടാണ്. ചർച്ചയ്ക്കായി പോയ നിരായുക്തരായ ഇന്ത്യൻ സൈനികരെ ആയുധങ്ങളുമായി വന്ന ചൈനീസ് സൈനികർ ആക്രമിക്കുകയായിരുന്നു. എന്നിട്ടും ബീഹാർ റെജിമെന്റ് സൈനികരുടെ കൈക്കരുത്തിന് മുന്നിൽ ചൈനയ്ക്ക് പിന്തിരിയേണ്ടി വന്നു. ഇന്ത്യയെ ചൊറിഞ്ഞാൽ നല്ല തിരിച്ചടി കിട്ടുമെന്ന് ചൈനയ്ക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ. അതുകൂടാതെ തളരുന്ന ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സംഘർഷം ഉണ്ടാക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ത്യ ചൈന അതിർത്തി മേഖലകളിൽ ഇന്ത്യ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തടയാൻ ചൈന ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ലഡാക്കിൽ നടക്കുന്ന സമരങ്ങൾ ശ്രദ്ധിച്ചാൽ അക്കാര്യം മനസ്സിലാകും. അതിർത്തിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന വൻകിട ടണൽ റോഡുകളുടെ നിർമ്മാണം എല്ലാം അവസാന ഘട്ടത്തിലാണ്. ഏറ്റവും കഠിനമായ നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതെല്ലാം തന്നെ അടുത്ത വർഷം അവസാനത്തോടെ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആകുന്നതോടെ ഏത് കാലാവസ്ഥയിലും ലഡാക്കിലേക്ക് എത്തിച്ചേരാൻ കഴിയും. നിലവിൽ വർഷത്തിൽ 3 മാസത്തോളം ലഡാക്ക് മേഖല ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അടുത്ത വർഷം സംഘർഷമുണ്ടായ ഗാൽവാൻ വാലി ഉൾപ്പെടെ ടൂറിസ്റ്റുകൾക്ക് ഇന്ത്യ തുറന്നു കൊടുക്കുകയാണ് എന്ന് അറിയുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്ത്യ ഇപ്പോൾ അതിർത്തിയിൽ എത്രത്തോളം കരുത്താർജിച്ചു എന്നത്. 1960 ഇന്ത്യ ചൈന ബായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൈന ഇന്ത്യയെ ഏകപക്ഷീയമായി ആക്രമിച്ചത്. 2020 ചർച്ചയുടെ മറവിൽ ചതിയിൽപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു. പക്ഷേ 1960 ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് 2020 ഗാൽവാൻ സംഘർഷത്തോടെ ചൈനയ്ക്ക് മനസ്സിലായി. പക്ഷേ അവർ വീണ്ടും ചതിയുമായി എത്തും. ചർച്ചകൾ നടക്കട്ടെ, വ്യാപാരം കൂടട്ടെ, അതിർത്തികൾ ശാന്തമാകട്ടെ, പക്ഷേ ജാഗ്രത കൈവിടരുത്. ഒരിക്കലും ചൈനയെ വിശ്വസിക്കുകയും അരുത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റിന്റെ താഴെ വന്ന ചില കമന്റുകൾ കൂടെ നമുക്കൊന്ന് നോക്കാം. സത്യം, ചൈനയെ നമുക്ക് നാടൻ ഭാഷയിൽ ലളിതവൽക്കരിച്ച് വിശദീകരിച്ചാൽ താഴ്വാരം സിനിമയിലെ രാജു എന്ന ഒരു കഥാപാത്രമായാണ് ഉപമിക്കാൻ കഴിയുക. എത്ര തന്നെ സഹിച്ചാലും ക്ഷമിച്ചാലും സഹായിച്ചാലും സഹകരിച്ചാലും തന്നെ അവർ ചതിക്കും. ചങ്കിലെ ചൈന, ചങ്കിലെ ചതിയൻ ചൈന, അയൽ രാജ്യങ്ങൾക്കെല്ലാം ഒരുപോലെ ഭീഷണി നിലനിർത്തുന്ന ഏകാധിപത്യ ചതിയൻ ചൈന, ഇങ്ങനെയാണ് ഒരു വ്യക്തി കമന്റ് ഇട്ടിരിക്കുന്നത്. അടുത്തതായി വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്, ചൈനയെ ശത്രുവായി പരിഗണിച്ച് തുടരുന്ന അത്ര കാലം ഇന്ത്യക്ക് വൻ പുരോഗതി ആയാസമായിരിക്കും. എന്നാൽ ചൈനയുമായി ഇന്ത്യ സൗഹൃദത്തിൽ എത്തിയാൽ ഇന്ത്യക്ക് സാമാന്യമായ വളർച്ച ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ മറ്റൊരു ഉപഭോക്താവ് കമന്റ് ഇട്ടിരിക്കുന്നത് ചൈന ഒരു മരമണ്ടനാണ് എന്നാണ്. അതായത് അതിർത്തി പ്രദേശത്ത് അവകാശം ഉന്നയിക്കുന്ന ചൈന ഒരു മരമണ്ടനാണ്. ഇവിടുത്തെ വഖഫ് ബോർഡിനോട് പറഞ്ഞാൽ അരുണാചലും ലഡാക്കും ഒക്കെ മുഴുവനായും നേടിയെടുക്കാൻ ചൈനയ്ക്ക് കഴിയും. അടുത്തൊരു കമന്റ് ഇങ്ങനെയാണ്, പാകിസ്ഥാൻ അല്ല ചൈനയാണ് ഭാരതത്തിന്റെ യഥാർത്ഥ ശത്രു എന്ന് മുൻ പ്രതിരോധ മന്ത്രിയായ ശ്രീ ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞത് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കമന്റ്, വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. അവരെ പോക്കറ്റിൽ ഇരിക്കുന്നത് സൂത്രത്തിൽ തങ്ങളുടെ പോക്കറ്റിൽ എത്തിക്കുക എന്നത് മാത്രമാണ് അവർക്കൊരു സൗഹൃദം. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്, ഇന്ത്യക്കും ചില ബാക്കപ്പ് പ്ലാനുകൾ ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ എത്തിയില്ല എങ്കിൽ അമേരിക്ക സൗഹൃദം നടിച്ച് നടത്തുന്ന നിഴൽ യുദ്ധങ്ങളിൽ ഇന്ത്യക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചൈനയുമായി സൗഹൃദത്തിലേക്ക് ഇന്ത്യ ഒരു ഡോർ തുറക്കുമ്പോൾ തീർച്ചയായും അമേരിക്കയ്ക്ക് പിന്നിൽ നിന്ന് കുത്തുന്ന കളി തുടരാൻ കഴിയുകയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്ലാമിസ്റ്റുകളെ പോലെ ചൈനയും ലോകം കീഴടക്കി സ്വന്തമാക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത അതിമോഹത്തെ ഏകദേശം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ടത് വ്യാപാരത്തിനുള്ള മികച്ച മാർക്കറ്റാണ്. ഇന്ത്യയെക്കാൾ മികച്ച ഒരു മാർക്കറ്റ് വേറെ ഇല്ലല്ലോ. മാർക്കറ്റിന്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോഴാണ് ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. ഇന്ത്യൻ വ്യവസായ മേഖലയെ തളർത്തുന്ന ഒരു കളിയും കളിക്കാൻ ചൈനയെ അനുവദിക്കരുത് എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.